അനുമാനം എന്നുള്ള പ്രമാണവും പിന്നിലേക്ക് വരികയും ഇന്ന് നമ്മൾ അറിയുന്ന 99% അറിവും ശബ്ദപ്രമാണം അല്ലെ. നമുക്ക് റേഡിയോയിലൂടെയോ ടിവിയിലൂടെയോ അല്ലെങ്കിൽ മൊബൈലിലൂടെയോ ക്ലാസ് റൂമിൽ കിട്ടുന്നതും എല്ലാ അറിവും നമ്മൾ നേരിട്ട് ഈ ലോകത്തെ കുറിച്ച്. ഞാൻ അമേരിക്ക കണ്ടിട്ടില്ല. അമേരിക്ക എന്നൊരു രാജ്യം ഉണ്ടെന്ന് അമേരിക്ക രാജ്യം ഇല്ല എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. നരേന്ദ്രമോദി ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ഒരാളില്ല എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഇന്നുള്ള സാങ്കേതിക വിദ്യ കൊണ്ട് പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ അറിയുന്ന അറിവ് മുഴുവൻ ശബ്ദം കൊണ്ട് അറിയുന്ന അറിവാണ്. പക്ഷേ ശബ്ദം കൊണ്ട് അറിയുന്ന പക്ഷെ ഇത് പരമപ്രമാണമാകുമ്പോഴാണ് പ്രശ്നം. ശബ്ദം പ്രമാണമാണ്, പ്രത്യക്ഷം പോലെ അനുമാനം പോലെ ശബ്ദവും പ്രമാണം. പക്ഷെ ശബ്ദത്തിന് ഭാരതത്തില് പരമപ്രമാണം എന്നൊരു പദയമാണ്. അത് ആത്മീയതയുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു പ്രേരണ, മതത്തിൻ്റെ ഒരു സ്വാധീനം